നമസ്കാരം. എന്തായി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ഉൾപ്പെട്ട ഐഫോൺ വിവാദം? ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന് യൂണിടാക് കമ്പനി ഉടമ സന്തോഷ് ഈപ്പൻ നൽകിയ 5 ഐഫോണുകളിൽ ഏറ്റവും വില കൂടിയത് ഉപയോഗിച്ചിരുന്നത് വിനോദിനിയാണെന്ന് IMEI നമ്പറിലൂടെ കണ്ടെത്തിയതോടെയാണ് കസ്റ്റംസ് വിനോദിനിയെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. 10 March ഹാജരാകണമെന്ന് കാണിച്ച് മകൻ ബിനീഷിന്റെ മരുതം കുഴിയിലുള്ള വീട്ടിലേക്കാണ് ആദ്യം നോട്ടീസ് അയച്ചത്. എന്നാൽ നോട്ടീസ് കിട്ടിയില്ല എന്ന കാരണം പറഞ്ഞ് വിനോദിനി ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. 23 March ഹാജരാകണമെന്നാവശ്യപ്പെട്ട് 2 AKG സെന്ററിന് സമീപത്തുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ ഫ്ളാറ്റിലേക്കാണ് നോട്ടീസ് അയച്ചത്. എന്നിട്ടും വിനോദിനി ഹാജരായില്ല. വീണ്ടും മരുതം കുഴിയിലെ വീട്ടിലേക്ക് തപാൽ മുഖേനയും ഇമെയിൽ മുഖേനയും നോട്ടീസ് അയച്ചു. 30 March ഹാജരാകണം എന്നായിരുന്നു കസ്റ്റംസ് ആവശ്യപ്പെട്ടത്. അപ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വിനോദിനിയെ ചോദ്യം ചെയ്യാനുള്ള നടപടികളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 3 ചോദ്യം ചെയ്യലിന് ഹാജരായില്ലെങ്കിൽ കോടതിയെ സമീപിച്ച് അറസ്റ്റ് ചെയ്യാമെന്നാണ് ചട്ടമെന്നിരിക്കെ കസ്റ്റംസിന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്നറിയുന്നു. 1 സർക്കാരിന്റെ കാലത്തെ സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് കേസുകളെല്ലാം ഇപ്പോൾ തണുത്തുറഞ്ഞ മട്ടിലാണ്. 2 സർക്കാർ അധികാരത്തിൽ വന്നയുടൻ തന്നെ സർക്കാരുമായും CPIM മറ്റു രാഷ്ട്രീയ കക്ഷികളുമായുമൊക്കെ ബന്ധപ്പെട്ട വിവാദങ്ങളുടെ ഘോഷയാത്ര തുടങ്ങിയിരുന്നു. മുട്ടിൽ മരമുറി, മഞ്ചേശ്വരം സുന്ദര വിവാദം, CK ജാനു വിവാദം, ബ്രണ്ണൻ വിവാദം, ജോസഫൈൻ വിഷയം, ഇപ്പോഴിതാ CPIM തന്നെ വിട്ടിലാക്കിക്കൊണ്ട് അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരിയും ഉൾപ്പെട്ട മറ്റൊരു സ്വർണ്ണക്കടത്ത് കേസ് വീണ്ടും. ഇതിൻ്റെയൊക്കെ ഇടയിൽ 1 സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസ് പലരും മറന്നുകഴിഞ്ഞു. 1 സർക്കാരിൻ്റെ സ്വർണ്ണക്കടത്ത് കേസിൽ സമൂഹ മാധ്യമങ്ങളിൽ പോരടിച്ച BJP കോൺഗ്രസ് അണികൾ മണ്ടന്മാരായി. സ്വർണ്ണക്കടത്ത് കേസിൽ വാസ്തവം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അന്വേഷണം വഴിമുട്ടി? നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കോളിളക്കമുണ്ടാക്കി 4 ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച സ്വർണ്ണക്കടത്ത് കേസിൽ തെരഞ്ഞെടുപ്പിന് ശേഷം എന്തുകൊണ്ട് അന്വേഷണ ഏജൻസികൾ ശുഷ്കാന്തി കാണിക്കുന്നില്ല? 3 നോട്ടീസ് അയച്ചിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത വിനോദിനിയെ എന്തുകൊണ്ട് കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യുന്നില്ല? ഡോളർ കടത്തു കേസിൽ പിണറായി വിജയനും മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണനും പങ്കുണ്ടെന്ന് പറയുകയും ശ്രീരാമകൃഷ്ണനെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടും എന്തുകൊണ്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്തില്ല? സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് കേസുകൾ 1 സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ BJP കേന്ദ്ര നേതൃത്വം കെട്ടിച്ചമച്ചതായിരുന്നു. ഇതിൻ്റെയൊക്കെ ഉത്തരം അറിയാനുള്ള അവകാശം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. ലക്ഷക്കണക്കിന് കേസുകൾ അന്വേഷിക്കാൻ കാലതാമസം വന്ന് രാജ്യത്ത് കെട്ടിക്കിടക്കുകയാണ്. രാഷ്ട്രീയ പക തീർക്കാൻ ഞങ്ങളുടെ നികുതിപ്പണം ചിലവാക്കുന്നത് കാണുമ്പോൾ ഈ ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും. ഉത്തരം കിട്ടിയില്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസ് കെട്ടിച്ചമച്ചതാണെന്ന് തന്നെ ജനം കരുതും.